എന്തോ നീ എവിടെ പോയിരിക്ക? വല്ല കുണ്ടിലും കുഴിയിലും ഒക്കെ പോയി വീഴും. ഇങ്ങോട്ട് പോരെ. ഞാൻ ഈ മരച്ചുവട്ടിൽ കളിക്കാണ് അമ്മച്ചി. ഞാൻ എങ്ങോട്ടും പോകില്ല. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം അനങ്ങാൻ പാടില്ല. ആനക്കുട്ടിയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പോത്തിൻകുട്ടിയുടെ സ്വാതന്ത്ര്യം പോലും ഇല്ല. നീലണ്ട, നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല അമ്മച്ചി, ഇവിടെ അനങ്ങാതിരിക്കാൻ നല്ല സുഖമാണെന്ന് പറയായിരുന്നു. ഈ മരത്തിൽ ചാരി ഇങ്ങനെ, ഓ എന്തൊരു കഷ്ടം! ഇങ്ങനെ അനങ്ങാതിരുന്നു മടുത്തു. ഓ ഉറക്കം വരുന്നു. തടിച്ചു വീർത്ത് നീ കുട്ടപ്പായുടെ കടയിലെ ബലൂൺ പോലെയായി. ഇനിയും വീർക്കാനാണോ നിന്റെ ഉദ്ദേശം? ഹേ, ഭക്ഷണം വിശ്രമം, ഭക്ഷണം വിശ്രമം, ഇതല്ലാതെ മറ്റൊന്നും നിന്റെ ടൈം ടേബിളിൽ ഇല്ലേ? നീ കളിയാക്കിക്കോ, നിനക്കിഷ്ടം പോലെ ഓടിച്ചാടി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ മരച്ചുവട്ടിൽ നിന്ന് ഒന്ന് അനങ്ങാൻ എനിക്ക് അവകാശമില്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. മോനെ, നീലണ്ട കേട്ടില്ലേ? ഇതാണ് എന്റെ അവസ്ഥ. നീലണ്ട, ദാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ, എങ്ങും പോയിട്ടില്ല. എടാ മണ്ട, അമ്മയും അച്ഛനും പറയുന്നത് കേട്ടിരുന്നാൽ അതിനേ നിനക്ക് നേരമുണ്ടാവൂ. അപ്പോ നീ അതൊന്നും കേൾക്കാറില്ലേ? ഞാൻ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ അങ്ങ് വിടും. എന്നിട്ട് ഞാൻ എന്റെ പാട്ടിനങ്ങ് പോകും. അപ്പോ അവരുടെ കയ്യിൽ തല്ലൊന്നും കൊള്ളാറില്ലേ? തല്ലൊക്കെ കൊള്ളും, എന്ന് വെച്ച് തല്ലുകൊണ്ടാലൊന്നും ആരും നന്നാവാൻ പോണില്ല. അതെന്താ? ഒരു ദിവസം ഞാൻ നന്നാവാനാണെന്ന് പറഞ്ഞ് അമ്മ എന്നെ ഒരുപാട് തല്ലി, രണ്ടു വടി മുറിവോളം. എന്നിട്ട്? എന്നിട്ടെന്താ, തല്ലൊക്കെ കഴിഞ്ഞ് ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കി. ഞാൻ പഴയതുപോലെ തന്നെ ഉണ്ട്, ഒരു മാറ്റവുമില്ല. ആട്ടെ, നീ എന്റെ കൂടെ പോരുന്നോ? ആടാനും പാടാനും ഒക്കെ പഠിപ്പിച്ചു തരാം, നല്ല നെല്ലിക്കയും പറിച്ചു തരാം. ഏയ്, ഞാനില്ല, അമ്മച്ചി തിരക്കും. എടാ മണ്ട, അമ്മച്ചി ഒന്നും അറിയില്ല, നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു വരാം. മാട്ടു, ഞാൻ വല്ല കുഴിയിലും വീണാൽ? മിണ്ടാതിരിക്കടാ, പിന്നെ കാട്ടിൽ നിറച്ചു കുഴികളല്ലേ. ഇനി കുഴിയിൽ വീണാൽ തന്നെ എന്റെ ഈ വാലില്ലേ.
ദൈവമേ, ഞാനാണല്ലോ അവനെ കുഴിയിൽ ചാടിച്ചത്. അമ്മയെ അനുസരിക്കാതിരിക്കാൻ ഞാനാണല്ലോ അവനെ പ്രേരിപ്പിച്ചത്. ഇനി എന്തു ചെയ്യും? അമ്മയോട് വിവരം പറയുക തന്നെ. നീലാണ്ട, നീ അവിടെ ഇരിക്കി. ഞാൻ നിന്റെ അമ്മയോട് വിവരം അറിയിച്ചിട്ട് അമ്മയെയും കൂട്ടി പെട്ടെന്നിങ് വരാം. നീ പേടിക്കണ്ട കേട്ടോ, ഞാനിപ്പോൾ വരാം. അമ്മച്ചി, കൊച്ചു നീലാണ്ടൻ കുഴിയിൽ വീണു. അവന് കേറാൻ പറ്റണില്ല. എന്താ നീ പറയുന്നത്? എന്റെ കൊച്ചു നീലാണ്ടൻ? അതെ അമ്മച്ചി, ഞാനാണ് അവനെ കൊണ്ടുപോയത്. അമ്മച്ചി എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് അവൻ എന്താ പറ്റിയത്? എവിടെ അവൻ? അവനൊന്നും പറ്റിയിട്ടില്ല. നമുക്ക് വേഗം ചെന്ന് അവനെ രക്ഷിക്കാം. പേടിക്കണ്ട മോനെ, ഞാൻ നിന്നെ കയറ്റി തരാം. കരയാതിരിക്ക. അമ്മച്ചി എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ അമ്മ പറയുന്നതൊക്കെ അനുസരിച്ചോളാം. അമ്മേ, അമ്മച്ചി എന്നോട് ക്ഷമിക്കണം. ഞാനാണ് കൊച്ചു നീലാണ്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സാരമില്ലടാ, ഇനിയെങ്കിലും രണ്ടാളും അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് കേട്ട് നന്നായി നടക്കണം കേട്ടോ. ചാ